അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേക്ക് ഡിവൈൻ, ദ കംപ്ലീറ്റ് ഹോം മെയ്ഡ് കേക്ക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ബട്ടർ ക്രീം കപ്പ് കേക്ക്സ്, കാണാൻ അടിപൊളിയും കഴിക്കാനോ അതിലും ടേസ്റ്റിയായ അടിപൊളി റെസിപ്പി. അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ എടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിന് അരക്കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ഉപ്പ് ഒരു പിഞ്ച് മതിയേ. ഇത് ഞാൻ ഉടനെ ഫിൽറ്റർ ചെയ്യുന്നില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്ത് ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒട്ടുമില്ലാത്ത വളരെ ക്ലീനായൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇടുക. അൺസോൾട്ടഡ് ആണ്, റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് തന്നെ വേണം. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സാക്കുക. എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൊടിച്ചും ചേർക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ അത് നല്ലതുപോലെ മിക്സാക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് ആയാലും മതിയാവും. ഇതുപോലെ നല്ല പേസ്റ്റ് ആവുമ്പോൾ അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ അത് ബീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ക്രീമി ആയിട്ടും ലൂസായിട്ടും വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ വരുന്നില്ല എങ്കിൽ ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആദ്യമേ നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഫിൽറ്റർ ചെയ്ത് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലൊരു കപ്പ് വെക്കുക. ഏകദേശം എൻ്റെ കപ്പിന് നല്ല കട്ടിയുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കപ്പിന് കട്ടി കുറവാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു കപ്പും കൂടെ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഈ മോൾഡിൽ 4 കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കപ്പിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ വെച്ചെടുക്കുക. ഈ ബാറ്റർ നമുക്ക് ഒരു 5 കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ളതുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇത്തിരി കൂട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്റ്റിക്കോ വെച്ചിട്ട് നമ്മളുടെ ബാറ്ററിൻ്റെ മുകൾ ഭാഗം ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിലേക്ക് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുക. ഓവൺ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് മതിയാവും.
ഐസിംഗ് ഷുഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുക. നല്ല ക്ലീനായ ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന 40 ഗ്രാം ബട്ടർ ഇട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഐസിംഗ് ഷുഗറും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നല്ലതുപോലെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1/4 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലതുപോലെ അത് മിക്സാക്കിയെടുക്കുക. ഇതുപോലെ നല്ല ക്രീമായി നമ്മുടെ കേക്കിന് തേക്കാൻ പറ്റിയ പരുവാകുമ്പോൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഇതുപോലെ 2 ബൗളിലേക്ക് അത് മാറ്റുക. എന്നിട്ട് 1 ബൗളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ചേർക്കുക. മറ്റേ ബൗളിലും അതുപോലെ ഒരു കളർ ചേർക്കുക. ഞാൻ 1 ബൗളിൽ ഇവിടെ ഒരു പർപ്പിൾ കളറും മറ്റേ ബൗളിൽ ബ്ലൂ കളറുമാണ് ചേർക്കുന്നത്. ക്രീമിൽ ആ കളറ് എല്ലായിടത്തും ചേരുന്നത് വരെ ഒന്ന് നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സ്പോഞ്ച് കപ്പ് കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സോഫ്റ്റാണ്, നല്ല ഹൈറ്റൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ ഇനിയും നിങ്ങൾക്ക് ബ്രൗൺ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടെ നമ്മൾ പോട്ടിലിട്ട് ഇത്തിരി ഹീറ്റ് കൊടുത്താൽ മതി. കൂടുതൽ നേരം വെക്കൽ ഓവനിലാണെങ്കിൽ അത് തന്നെ ആയിക്കോളും. നേരത്തെ റെഡിയാക്കി വെച്ച ഐസിംഗ് ക്രീം ഞാൻ ഐസിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് ഒരു എളുപ്പത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ല നോസിലും വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നോസിൽ വെക്കാം, വേറെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. ഞാനൊരു എളുപ്പത്തിലുള്ളൊരു നല്ല എളുപ്പമാണെന്ന് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ ഐസിംഗ് ബാഗിൽ നോസിൽ വെക്കുന്നതും ഐസിംഗ് ഒക്കെ വെക്കുന്നതും കാണിച്ചു തരാം. അതൊക്കെ ബിഗിനേഴ്സിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബട്ടർ ക്രീം കപ്പ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കാണാൻ അടിപൊളിയാണ്, കാണുന്ന പോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. And thanks for watching. Bye.